ആദ്യം ഗോപികളോടാണ്. എത്രതരം എക്സൈറ്റ്മെന്റ് ആണ് ഞാൻ സ്റ്റേജിൽ നിന്ന് എങ്ങനെയൊക്കെയോ സംസാരിച്ചത് എനിക്ക് പറയാൻ പറ്റുന്നില്ല. എക്സൈറ്റഡും ആണ്, ദൈവാനുഗ്രഹമാണ്, എന്താ പറയാ, വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ്. അതിന് മെയിൻ റീസൺ സാന്ത്വനം തന്നെയാണ്. സാന്ത്വനം പ്രേക്ഷകർ ഏറ്റെടുത്തോണ്ടും ആദിത്യൻ സാറിന്റെ അടുത്താണ്. എന്താ പറയണ്ട, എനിക്കറിയില്ല, ഒരുപാട് ഭയങ്കര സന്തോഷം. ഇൻഹിബിഷനുള്ള കൂട്ടത്തിലാണ്, അപ്പൊ ക്യാമറകൾ ഇത്രയും നമ്മൾ ഒരുമിച്ച് കാണുമ്പോ അഭിനയിക്കുമ്പോ ആള് അഭിനയിക്കാൻ കുഴപ്പമില്ല, പക്ഷെ ആൾക്കാർക്ക് ഇന്റർവ്യൂ മീഡിയ ക്രൗഡ്. ഇപ്പൊ എന്റെ അടുത്ത് ഞാൻ അഭിലാഷിന്റെ അടുത്ത് കുറെ ചോദിച്ചിരുന്നു എന്നെ സ്റ്റേജിൽ നിന്ന് സംസാരിക്കാതെ മൈക്ക് തരാതിരിക്കുമോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു എന്തായാലും തരും, അതുകൊണ്ട് പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല, സംസാരിക്കും. പക്ഷെ പൊതുവെ ഒരു ക്രൗഡ് ഫിയർ ഉള്ളൊരു വ്യക്തി കൂടിയാണ്, അപ്പൊ അതുകൊണ്ട് കൂടി ഉള്ള സംഭവം. ഈ ഒരു സമയം കൂടി അല്ലേ, ഓൾറെഡി ക്രൗഡ് ഫിയർ ഉണ്ട്, അതിന്റെ കൂടി ഇങ്ങനത്തെ ഒരു നിമിഷം കൂടി ആയതുകൊണ്ട് കണ്ടു. എല്ലാരും ജനങ്ങള് അല്ലെങ്കിൽ പ്രേക്ഷകർ അമ്മമാരും ഒക്കെ സ്വീകരിച്ച ഒരാളാണ്. അപ്പൊ നമ്മുടെ പക്ഷെ അങ്ങനെ സ്വീകരിച്ചു കഴിയുമ്പോ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടുകയാണ്, അതിലേക്ക് താഴെ വരാൻ പാടില്ല, അതിന്റെ മുകളിലേക്ക് വന്നുകൊണ്ടേയിരിക്കണം. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്, എക്സൈറ്റ്മെന്റ് ഉണ്ട്, 100% ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം ഉണ്ട്. അങ്ങനല്ല, സുമതി എന്നുള്ള ക്യാരക്ടർ അല്ല, സുമതി എന്നുള്ള ക്യാരക്ടർ അതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു കഥ കഴിഞ്ഞിട്ടും ഞാൻ ഇരുന്ന് കുറെ ആലോചിച്ചത്. അതിന്റെ ഉത്തരം ശരിക്കും തിയേറ്ററിൽ തന്നെ കിട്ടട്ടെ. ബട്ട് എനിക്കൊരു തട്ടുപൊളിപ്പൻ പടമായിട്ടാണ് തീരുന്നത്. ഞാൻ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായി ആ പടം കേട്ടപ്പോ. ഒരു സിനിമ ആസ്വാദകൻ എന്നുള്ള രീതിയിൽ, ഇപ്പൊ അഭിലാഷിന്റെ പടം അല്ലെങ്കിൽ ഗോപിക അതിൽ ഉണ്ട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്കൊരു നല്ല കഥ കേൾക്കുമ്പോൾ തോന്നുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, ഇതേപോലെ അവർക്ക് എടുത്തു വെക്കാൻ സാധിക്കട്ടെ. ഗോപിക്ക് നല്ല ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്, നല്ല റെസ്പോൺസിബിലിറ്റിയാണ്, ഒരു ചെറിയ റെസ്പോൺസിബിലിറ്റി അല്ല. കാരണം ഇങ്ങനെ ലോഞ്ച് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ പറയുമായിരുന്നു ഗോപിയുടെ അടുത്ത്, വെയിറ്റ് ചെയ്യൂ, എനിക്ക് ഓഫേഴ്സ് വരും, കാരണം സിനിമയൊക്കെ ചെയ്യാനുള്ള സ്പേസ് വരാൻ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും നല്ലൊരു ക്യാരക്ടർ നായികയായിട്ട് ഒരു ലോഞ്ച്, അതും ഇങ്ങനത്തെ ഒരു പ്രൊജക്ടിൽ വരും എന്ന് പ്രതീക്ഷിച്ചു. അതും കാരണം എപ്പോഴും ഇപ്പൊ എനിക്ക് ഞാൻ എപ്പോഴും വിചാരിക്കാം എന്റെ തെലുങ്കിൽ എനിക്ക് അലവൈകുണ്ഠപുരമുലു അങ്ങനത്തെ ഒരു വലിയ സിനിമയിൽ ഭാഗമാവാൻ പറ്റിയോണ്ടാണ് പിന്നെ ഈശ്വരാരംഗനം കൊണ്ട് ഒരു 4-5 തെലുങ്ക് കൂടെ ചെയ്യാൻ പറ്റിയത്. നമ്മൾ കുറെ സിനിമ ചെയ്യാന്നുള്ളതല്ല വിജയിക്കുന്ന സിനിമയുടെ ഭാഗമാവുക, നല്ല പ്രൊജക്ടുകൾ കിട്ടുക. അപ്പൊ ഞാൻ കുറെ പടം ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രേതം എന്ന് പറയുമ്പോൾ ആൾക്കാരെ അറിയുന്ന എന്താ വെച്ചാൽ അപ്പോഴേ അറിയുള്ളൂ. നമ്മളല്ലാതെ എത്ര തലകുത്തി മറന്നിട്ട് എത്ര ചെയ്തു കഴിഞ്ഞാലും അതേത പടം ഇറങ്ങിയോന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് തന്നെ വിഷമവും. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ആള് ഈ ടൈറ്റിൽ ലോഞ്ച് മുതൽ ഇത്രയും വലിയ വിസിബിലിറ്റി കിട്ടുന്ന ഒരു പടം കിട്ടിയെന്നു ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഗോപിക്ക് നല്ല പേടിയാന്നൊക്കെയല്ല പറയുന്നത്, എത്രത്തോളം സത്യമുണ്ട് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും ആൾക്കാരെ കൂടെ കാണുമ്പോ അവള് പേടിക്കും. ഇപ്പൊ പ്രേക്ഷകർ കാണുമ്പോ അവര് ഒരു വിൻഡോല കാണുന്നു, ഇങ്ങനെ ഒരു 20-25 ഫോണോടെ ഉണ്ടെന്ന് അവര് കാണുന്നില്ല. അപ്പൊ എന്താ വെച്ചാൽ ഇത്രയും ആൾക്കാര് വരുമ്പോ ഇവളെന്താ, അപ്പൊ ഇവൾക്ക് ഞാൻ പലപ്പോഴും നെറ്റിലെ കാണുന്നുണ്ട് ജാടയാണെന്നൊക്കെ, ജാടയല്ല അവര് പേടിയാണ് എന്ന് വെച്ചാൽ ഇവൾക്ക് ജാടയും പരിപാടികളൊന്നുമല്ല. പക്ഷെ പരിഭ്രമം ഇവൾ എന്താ ചെയ്യാ വെച്ചാൽ ഇവൾ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുക, ഉത്തരം പറയാതിരിക്കുക, അങ്ങനെ ഒരു സ്പേസ് ആണ്. എനിക്ക് തോന്നുന്നത് മെല്ലെ മെല്ലെ മാറിയെടുക്കും, കാരണം ഈ ഒരു സെലിബ്രിറ്റി സ്പേസിൽ നിൽക്കുമ്പോൾ അത് മാറിയെടുത്തേ പറ്റും. ഇപ്പൊ ഡീപോ ഡാൻസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കും നെഞ്ചെടുപ്പ് നന്നായി ഉണ്ടായിരുന്നു. പിന്നെ സംസാരിച്ച് നമ്മൾ മീഡിയയായിട്ട് കൂളാവുന്നതാണ്. പക്ഷെ ഇവൾക്ക് എന്താ വെച്ചാൽ ഈ സാന്ത്വനം ചെയ്യുമ്പോൾ മീഡിയനെ അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല. കൊല്ലത്തിൽ ഒരു ഇന്റർവ്യൂ, 2 കൊല്ലത്തിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന ആൾക്ക് ഈ സാധനം ചെയ്യേണ്ടി വരില്ല. ഇനി പടമൊക്കെ പ്രൊമോഷൻസ് ഒക്കെ ആയിട്ട് മാഡം മെല്ലെ മെല്ലെ ഇതേ പോയിട്ട് ഇവര് വിടാതെ പിടിച്ചോളൂ. അപ്പൊ മെല്ലെ മെല്ലെ അതുമായിട്ട് ഇപ്പൊ തന്നെ കുറെ ആള് മെല്ലെ മെല്ലെ എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇത് ഒരു ദിവസം കൊണ്ട് മാറുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമുണ്ട്, പക്ഷെ മെല്ലെ മെല്ലെ എഫേർട്ട്. ഇപ്പൊ ഇന്നെ ശരിയോ, അത് എന്തായാലും ഒരു മെല്ലെ മെല്ലെ പൊരുത്തപ്പെടും. പക്ഷെ എന്നാലും വെയിറ്റ് ചെയ്തതിനൊരു നല്ലൊരു ഫലം ഇപ്പൊ കിട്ടിയില്ലേ, കാരണം എല്ലാരും സാന്ത്വനം 2-ലുണ്ടോ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ചോദ്യമുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ ഒരു താങ്കൾ പറഞ്ഞു വളരെ കറക്റ്റാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഓഫേഴ്സ് വരുമ്പോൾ നോ പറയാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ഇത് നോ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിലും വന്നില്ലെങ്കിലോ എന്നുള്ള പേടി നമുക്ക് മനസ്സിലുണ്ടാവുമല്ലോ. പക്ഷെ അവള് വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. സീരിയൽസ് വന്നിരുന്നു, വെബ് സീരീസ് വന്നു, സിനിമാ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രൊജക്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തയ്യാറാവാന്ന് പറയില്ല, അത് അതൊരു വലിയ ക്വാളിറ്റി ആയിരുന്നു. അതിന്റെ ഒരു വലിയ റിസൾട്ട് തന്നെ, വലിയ ഈശ്വര അനുഗ്രഹം തന്നെയാണ്. താങ്ക് യു.